ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ബീച്ച് ആട്ടോ. ആ ബീച്ചിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഈ പക്ഷികൾ താമസിക്കുന്ന സ്ഥലമാണ് കണ്ടത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്. ഇതാണ് ഇവിടുത്തെ വ്യൂ. കണ്ടോ അവിടെ നിറച്ച് പക്ഷികളാ. പക്ഷികളൊക്കെ കുറവാണല്ലോ. ബീച്ചിൻ്റെ ഒരു സൈഡ് കണ്ടോ, അവിടെ അറ്റത്തൊരു പാറയുണ്ട്, പിന്നെ ഇവിടെ ഒരു പാറയുണ്ട്, അതിൻ്റെ മുകളിൽ നിറച്ച് ഈ പക്ഷികളാണ്. പക്ഷികളുടെ വീടാണത്. കണ്ടോ ഒരു അമ്മയും കുഞ്ഞും ഇരിപ്പുണ്ട് അവിടെ. സ്ഥലം ഇത് മുറുവായി ബീച്ച്. ഇതാ ഗാലറ്റ് കോളനിയിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഒരു മനുഷ്യരില്ല ദൈവമേ. നിറച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കുറ്റിക്കാടുകൾ വരെ. ഇപ്പം ഞങ്ങൾ പോണത് അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പക്ഷികളെ കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. അങ്ങോട്ടേക്ക് പോവുകയാണേ. അടുത്തൊരു വ്യൂ പോയിൻ്റ് ആട്ടോ ഇത്. ഇവിടെ ശരിക്കും ഡ്രോണിലൊക്കെ ഷൂട്ട് ചെയ്ത് അടിപൊളിയായിരിക്കും, പക്ഷെ ഇവിടെ ഡ്രോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെയൊക്കെ പക്ഷികളിരിക്കുന്ന സ്ഥലമാട്ടോ ഇത്. കണ്ടോ നിറച്ച് പക്ഷിയുടെ തൂവലാണ്. കണ്ടോ ഒരു മണവും. അടിപൊളിയൊരു പ്രത്യേക ഷേപ്പ് ആ പാറയ്ക്ക്. അതേ ആ ദൂരത്ത് കാണാണ് നമ്മൾ നേരത്തെ പോയി നിന്ന വ്യൂ പോയിന്റ്. കണ്ടത് ഇവിടെ എല്ലാം പക്ഷികൾ വന്നിരിക്കുവേ. ഇന്നിപ്പോൾ ഇത്തിരി കുറവാണ് പക്ഷികൾ. കണ്ടത് ഇവിടെയൊക്കെ കണ്ടോ നിറച്ച് തൂവൽ കിടപ്പുണ്ട്. കണ്ടോ അടിപൊളി സ്ഥലം. ഒരു അടിപൊളി ക്യാമറയും കൊണ്ടുണ്ട്.
സൗന്ദര്യം ആസ്വദിക്കുന്ന രേഖയും കുടുംബവും. ഇവിടുത്തെ ബീച്ച് കേട്ടോ, നമുക്ക് ബീച്ചിലേക്ക് ഈ സൈഡിൽ കൂടെ ഇറങ്ങി വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബീച്ചാണ്, പണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു വേലി ഇറക്കമായതുകൊണ്ട് വെള്ളമില്ല അധികം. ഒരു വലിയൊരു ഗുഹ ഉള്ളില്, ഇപ്പൊ വെള്ളം കയറി കേട്ടോ, അതിനകത്ത് വെള്ളമുണ്ട്. ആ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഷൂ ഇട്ടേക്കണ കാരണം അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അത് കണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ മുറിവായി ബീച്ച് വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.